നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻമന്ത്രി ഇ ചന്ദ്രശേഖർ എംഎൽഎയെ ആക്രമിച്ച കേസിൽ പ്രതികളായ ബിജെപി ആർഎസ്എസ് പ്രവർത്തകരെ കാസർഗോഡ് അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത് സിപിഎം പ്രവർത്തകരുടെ കൂറുമാറ്റത്തെ തുടർന്നാണ്. സിപിഐയുടെ സംസ്ഥാനത്തെ തന്നെ മുതിർന്ന നേതാവുമായി ബന്ധപ്പെട്ട കേസിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ കൂറുമാറിയത് സിപിഐയിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തിലാണ് 12 പേരെ കോടതി വിട്ടയച്ചത്. സാക്ഷികളായ രണ്ട് സിപിഎം നേതാക്കൾ വിചാരണക്കിടെ കൂറുമാറിയിരുന്നു. സിപിഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായ ഇ ചന്ദ്രശേഖറിന് നേരെ 2016 മെയ് 19 മാവുങ്കാലിലാണ് ആക്രമണമുണ്ടായത്. സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും കിനാനൂർ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റുമായ ടി കെ രവി, സിപിഎം മടിക്കൈ സൌത്ത് ലോക്കൽ കമ്മിറ്റി അംഗവും സ്പോർട്സ് കൌൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ അനിൽ ഭംഗളവും തുറന്ന ജീപ്പിൽ സംഭവസമയത്ത് ചന്ദ്രശേഖറിനൊപ്പമുണ്ടായിരുന്നു. ടി കെ രവി അന്ന് നീലേശ്വരം ഏരിയ സെക്രട്ടറിയായിരുന്നു. പ്രതികളെ തിരിച്ചറിഞ്ഞതായുള്ള മൊഴിയാണ് ഇരുവരും മാറ്റിയത്. സിപിഐ തഴഞ്ഞ് ബിജെപി സംഘപരിവാർ ബന്ധത്തിന് ശ്രമിക്കുന്ന സിപിഎം നേതാക്കളുടെ കൂട്ടത്തിലുള്ളവരാണ് മൊഴി മാറ്റി പറഞ്ഞതെന്നാണ് സിപിഐ വിലയിരുത്തിയിരിക്കുന്നത്. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും പനത്തടി ഏരിയ സെക്രട്ടറിയുമായ ഒക്ലാവ് കൃഷ്ണൻ ഉൾപ്പെടെ 11 സിപിഎം പ്രവർത്തകർ പ്രതികളായ വധശ്രമക്കേസ് വിചാരണയ്ക്കിടെ സാക്ഷികളായ ബിജെപി പ്രവർത്തകർ കൂറുമാറിയിരുന്നു. അന്ന് സിപിഎം പ്രവർത്തകരെ കോടതി വിട്ടയച്ചതിന്റെ പ്രത്യുപകാരം ആണിതെന്ന് ആരോപണം ഉയരുന്നുണ്ട്. സിപിഐ വളരെ ഗൗരവമായാണ് ഈ വിഷയത്തെ കാണുന്നതെന്ന് സിപിഐ ജില്ലാ സെക്രട്ടറി സിപി ബാബു പ്രതികരിച്ചിരുന്നു. സിപിഐയുടെ മുൻമന്ത്രി ഇ ചന്ദ്രശേഖറിനെ ആക്രമിച്ച കേസിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ള സാക്ഷികൾ പ്രതികളായ ആർഎസ്എസുകാർക്ക് വേണ്ടി കൂറുമാറിയെന്നുള്ള ആക്ഷേപത്തിൽ സിപിഎം സംസ്ഥാന നേതൃത്വം ഉടൻ ഇടപെടേണ്ടെന്നുള്ള നിലപാട് സിപിഐയിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ്. സിപിഐ സംസ്ഥാന നേതൃത്വം ആ നിലയിൽ സമ്മർദ്ദം ഉയർത്തിയെന്നുള്ള വിലയിരുത്തലും സിപിഎമ്മിനില്ല. കാരണം കാനം രാജേന്ദ്രൻ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് വളരെ തണുത്തതായിരുന്നു. എന്നാൽ ദേശീയ നേതാവായ പ്രകാശ് ബാബു സിപിഎമ്മിനെ നിശിതമായി വിമർശിച്ചത് അവർ മുഖവിലക്കെടുത്തിട്ടുമില്ല. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട്ട് ചന്ദ്രശേഖരൻ വിജയിച്ച ശേഷം നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ ആക്രമണത്തിൽ പ്രതികളായ 12 ആർഎസ്എസ് ബിജെപി പ്രവർത്തകരെയാണ് കോടതി വിട്ടയച്ചത്. സാക്ഷികൾ കൂറുമാറിയതാണ് പ്രതികളെ വിട്ടയക്കാൻ കാരണമായതെന്നാണ് ആക്ഷേപം. സിപിഎം സംസ്ഥാന നേതൃത്വം പ്രശ്നത്തിൽ ഇടപെടണമെന്ന് സിപിഐ നേതാവ് കെ പ്രകാശ് ബാബു ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പോലീസ് തന്നെ ചില പ്രതികളുടെ പേരുകൾ പറഞ്ഞ് സിപിഎമ്മുകാരുടെ മൊഴിയായി രേഖപ്പെടുത്തിയതാകാമെന്നും പ്രതികളുടെ കാര്യത്തിൽ അവർക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് പിന്നീട് കോടതിയിൽ മാറ്റി പറഞ്ഞതാകാമെന്നുള്ള ന്യായമാണ് ചില സിപിഎം നേതാക്കളുടേത്. മറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാസർഗോഡ് തന്നെ പരിശോധിക്കട്ടെ എന്നാണ് നിലപാട് എടുത്തിരിക്കുന്നത്. മുന്നണി നേതാവിനെ കൈവിട്ട് ആർഎസ്എസിന് വേണ്ടി സിപിഎമ്മുകാർ കൂറുമാറിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം ഇന്നു പുനരാരംഭിക്കെ ഇക്കാര്യത്തിൽ എൽഡിഎഫിനുള്ള ഭിന്നത മുതലാക്കാൻ അവർ നോക്കും. സിപിഐ നിയമസഭാ കക്ഷി നേതാവും അസിസ്റ്റന്റ് സെക്രട്ടറിയും എൽഡിഎഫിൽ സിപിഐയെ പ്രതിനിധീകരിക്കുന്നയാളുമാണ് ചന്ദ്രശേഖരൻ. കേസിൽ സിപിഎം കാട്ടിയത് മര്യാദയല്ലെന്നുള്ള വികാരം സിപിഐയിൽ ശക്തമാണ്. സാക്ഷികളായ സിപിഎമ്മുകാരുടെ മൊഴിമാറ്റം സിപിഐ ജില്ലാ സംസ്ഥാന നേതൃത്വം ഗൗരവത്തിലെടുത്തു പ്രതിഷേധിച്ചില്ലെന്നുള്ള വികാരം ചന്ദ്രശേഖരനുണ്ട്. കേസിന്റെ കാര്യത്തിൽ ചന്ദ്രശേഖരൻ തന്നെ വേണ്ടത്ര ഗൗരവം കാട്ടിയില്ലെന്ന് ആരോപിക്കുന്നവരുമുണ്ട്. കാസർകോട്ടെ സിപിഎം സിപിഐ നേതൃത്വത്തിലെ ഒരു വിഭാഗം അദ്ദേഹവുമായി നല്ല ബന്ധത്തിലല്ല. പാർട്ടിയും മുന്നണിയും പരിശോധിക്കുമെന്നാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞതെങ്കിലും സംസ്ഥാന തലത്തിൽ എൽഡിഎഫ് ചർച്ച ചെയ്യേണ്ട കാര്യമായി സിപിഎം കാണുന്നില്ല. സിപിഐയിൽ തന്നെയുള്ള ഭിന്നതയും സിപിഎം ചൂണ്ടിക്കാട്ടുന്നു. മുൻമന്ത്രി ഇ ചന്ദ്രശേഖറിനെ ആക്രമിച്ച കേസിലെ ബിജെപി ആർഎസ്എസ് പ്രതികൾക്കായി സിപിഎം നടത്തിയ ഒത്തുകളി പുറത്തായ സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ സിപിഐ നേതൃത്വം തയ്യാറാക്കണമെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനും ആവശ്യപ്പെട്ടു. എന്നാൽ സിപിഐ കാസർഗോഡ് ജില്ലാ നേതൃത്വം കേസിന്റെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്തില്ലെന്നാണ് ഇ ചന്ദ്രശേഖരന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.